നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഞാൻ ആലോചിക്കായിരുന്നു കാവ്യക്ക് ഇത് എന്ത് പറ്റിയെന്ന്. എല്ലാരോടും എത്ര സ്നേഹത്തിലാ നീ കഴിഞ്ഞിരുന്നത്. എല്ലാരെയും സ്നേഹിക്കാൻ നീ കാണിക്കാറുള്ള വലിയ മനസ്സ്, ഞാൻ മനസ്സുകൊണ്ട് എത്ര സന്തോഷിച്ചിരുന്നറിയോ? നിന്നെ എനിക്ക് എന്റെ ലൈഫ് പാർട്ണറായിട്ട് തന്ന ദൈവത്തോട് ഞാൻ പലതവണ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തെറ്റായി പോയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? ഏ, അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഒരിക്കലും എന്റെ മുന്നിൽ മുഖം കറുപ്പിച്ച് നിൽക്കാത്ത കാവ്യയുടെ കടന്നൽ കുത്തി പോലുള്ള മുഖം കാണുമ്പോ എനിക്കിത്തിരി പ്രയാസം തോന്നുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ടെൻഷനിലിരിക്കുമ്പോഴും എന്റെ അരികിൽ വന്ന് സ്നേഹപൂർവം നിഷ്കളങ്കമായി കാവ്യ സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ എല്ലാ ടെൻഷനും മറക്കും. അത്രയധികം സ്നേഹത്തോടെ ഇടപെട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു കാവ്യ. ഇപ്പൊ അങ്ങനെ അല്ലെന്ന് തോന്നിത്തുടങ്ങിയല്ലേ? അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ തോന്നലാ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മുടെ മനസ്സിലെ തോന്നലുകൾ അത് വെറും സങ്കല്പങ്ങൾ മാത്രമാ, അതിലൊന്നും യാതൊരു സത്യവും ഉണ്ടാവില്ല. ചിലര് നമ്മുടെ മനസ്സില് തെറ്റായ ധാരണകളൊക്കെ കുത്തിവെക്കും, എന്നിട്ട് നമ്മളെ വിശ്വസിപ്പിക്കും. പിന്നീട് നമ്മൾ ആ വിശ്വാസം വെച്ചായിരിക്കും എല്ലാം നോക്കിക്കാണുന്നത്. അത് സ്വാഭാവികം, അവര് നമ്മുടെ മനസ്സിനെ മാറ്റിക്കളയും. അതുകൊണ്ടല്ലേ ഒരിക്കലും പിരിയാനോ പിണങ്ങാനോ പാടില്ലാത്ത കാവ്യയുടെ മനസ്സറിയുന്ന കൂട്ടുകാരിയായ അഞ്ജലിയുമായി കാവ്യ ഇങ്ങനെ അകന്നു കഴിയുന്നത്. അത്രയ്ക്ക് വീര്യമുള്ള വിഷമാ കാവ്യയുടെ മനസ്സിൽ കുത്തിവെച്ചത്. എന്റെ മനസ്സിലാരും വിഷം കുത്തിവെച്ചിട്ടൊന്നുമില്ല. അതിൽ നിന്റെ അമ്മയ്ക്ക് വരെ പങ്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ അത് നിഷേധിക്കണ്ട. നിരന്തരം നിന്റെ മനസ്സിൽ പലതും കുത്തിവെച്ചതുകൊണ്ട് മാത്രമാ നിന്റെ സ്വഭാവത്തിലും പല നിലപാടുകളിലും ഇത്രയും മാറ്റം സംഭവിച്ചത്. ആരും വേണ്ടാത്തതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്റെ ഭാവിയെ പറ്റി മാത്രം ചിന്തിക്കുന്ന എന്റെ അമ്മ ചില സത്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയിന്ന ഞാനിപ്പോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്നെ വെറുത്തു തുടങ്ങിയെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറയുമെന്നും വേണ്ട.